ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കാനായിട്ട്. ഏതാണ്ട് ഒരു മാസമായെന്ന് തോന്നുന്നു. എല്ലാവരോടും ഫസ്റ്റ് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരുപാട് പേർ എന്നോട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. എന്നെ മറന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ഞാൻ സുഖമായിട്ടിരിക്കുന്ന എന്താ വിശേഷമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്, എല്ലാവരെയും ക്ഷമിക്കണം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ആർട്ട് വിത്ത് ലീഫ് പ്രിൻറ്റിങ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ലീഫ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ രണ്ട് ടൈപ്പ് ഇലയാണ് എടുക്കുന്നത്. ഒന്ന് ചെറുതും അതുപോലെ തന്നെ ഒന്ന് വലുതും. ഇനി നമുക്ക് എങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് പൗഡറും ഫെവിക്കോളും വൈറ്റ് പെയിൻറ്റും എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. അതിൽ നിന്ന് ഇളകി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ബോട്ടിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത ശേഷം ഉണക്കാൻ വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പെയിൻറ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒരു കോട്ട് പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്യാം. വീണ്ടും പെയിൻറ്റ് ഉണങ്ങിയ ശേഷം മൂന്നാമത്തെ കോട്ട് പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും ബോട്ടിൽ ഉണക്കാൻ വയ്ക്കുക. ബോട്ടിൽ ഉണങ്ങിയ ശേഷം ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ലീഫ് പ്രിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലൂ എന്നീ കളേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി നേരത്തെ സെലക്ട് ചെയ്ത ലീഫ് ഈ പെയിൻറ്റിലേക്ക് പതിപ്പിച്ച ശേഷം ബോട്ടിലേക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യാം. ബോട്ടിലിൻ്റെ മുകൾ ഭാഗം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ചെറിയ ലീഫാണ് യൂസ് ചെയ്യുന്നത്.
ഇതുപോലെ പ്രിൻ്റ് ചെയ്ത ശേഷം ബോട്ടിൽ ഉണക്കാൻ വയ്ക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.